श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र। രാമായണത്തിൻ്റെ കാലികമായ പ്രസക്തിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയുവാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നത്. വാൽമീകിയാൽ രചിക്കപ്പെട്ട രാമായണം 15-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കർക്കിടകം 1 മുതൽ കർക്കിടകം അവസാനിക്കുന്നതുവരെ ഭക്തിപൂർവമായി ഭക്തിപൂരിതമായി രാമായണം വായിക്കുന്ന ഒരു പതിവ് കാലങ്ങളായി കേരളത്തിൽ അനുവർത്തിച്ചു പോരുന്നു. എന്താണ് രാമായണത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ എന്താണ് ഈ രാമായണം വായിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അതിനെക്കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പതിനാലാം നൂറ്റാണ്ടിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിൽ മണിപ്രവാളം പോലുള്ള സാഹിത്യകൃതികൾ സമൂഹ മനസാക്ഷിയെ ദുഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സമൂഹം വലിയ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സമയത്ത് അവിടെ ലൈംഗിക ചുവയുള്ള സാഹിത്യകൃതികൾ ഉണ്ടായി. ഈശ്വരനിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി. സമൂഹത്തിലാകമാനം ഒരു അരാജകത്വം നിലനിന്ന സമയത്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ്, ഒരു പരിധിവരെ ഗണക സമുദായം അംഗമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണം എഴുതിയത്. ശ്രീരാമൻ എന്ന ആ ഈശ്വരൻ്റെ പ്രതിപുരുഷനെ, അവതാരമൂർത്തിയെ വാക്കുകൊണ്ട് അവർണ്ണീയമായി വർണ്ണിക്കുക, അദ്ദേഹത്തെ പരാമർശിക്കുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പര്യായ പദങ്ങൾ അനവധി ഉപയോഗിക്കുക, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ശ്രീരാമൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സീതയെ കട്ടുകൊണ്ടുപോയി, ആരാണ് കട്ടുകൊണ്ടുപോയത്, എവിടെയാണ് കൊണ്ടുപോയത്, എല്ലാം അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം ചോദിക്കുക, വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊല്ലി, പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പഷ്മളാക്ഷിയെ മമ ചുല്ലുവിൻ പരമാർത്ഥം. എല്ലാം അറിയുന്ന രാമൻ, എല്ലാ കുരത്തിനെ കുറിച്ചും മുൻവിധിയുള്ള രാമൻ. അങ്ങനെ ഈശ്വരന്റെ പ്രതിപുരുഷണമായ, ഈശ്വരന്റെ പ്രതിരൂപമായ അവതാരമൂർത്തിയെ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹ മനസാക്ഷിയിൽ ഭക്തി നിറയ്ക്കുകയാണ് അധ്യാത്മരാമായണത്തിലൂടെ ചെയ്തത്. അവിടെ രാമൻ മാത്രമല്ല, ഉജ്ജ്വലമായ എല്ലാ കഥാപാത്രങ്ങളും ഉജ്ജ്വലമാണ്. അതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത. സീത, രാവണൻ, മണ്ഡോദരി, താര, ഹനുമാൻ, അങ്ങനെ സുഗ്രീവൻ, എണ്ണമറ്റ കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ പങ്കാളിത്തമുണ്ട്, അവരുടേതായ ചിന്താധാരകളുണ്ട്. ഒരു കഥ മാത്രമല്ല, തത്വങ്ങളുണ്ട്, ജീവിത ദർശനങ്ങളുണ്ട്, ആഴത്തിലുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പഠനമുണ്ട്. ഓരോ വ്യക്തികളെയും സമഗ്രമായി അപഗ്രഥിക്കുക. ഹനുമാൻ തന്നെ എടുക്കുക, വായുപുത്രനാണ്. 100 യോജന താണ്ടാനായി അദ്ദേഹം നിന്നപ്പോൾ ആർക്കും അത് താണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ജാമ്പവൻ പറഞ്ഞു, ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലു ഭവാൻ എന്ന് പറഞ്ഞപ്പോൾ ശൈവ അംശമായി തന്നെയാണ് താൻ എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ 100 യോജന താണ്ടുകയാണ്.
ആ ലങ്കയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ കനകമയ ഗോപുരങ്ങളാണ്. അവിടെ ആർക്കും ദുഃഖങ്ങളില്ല, എല്ലാം സമ്പന്നമായ ലങ്ക, രത്നങ്ങളാലും വജ്രങ്ങളാലും അലങ്കൃതമായ ലങ്ക, രാവണന്റെ ലങ്ക. അപ്പൊ രാവണൻ ഒരിക്കലും ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് നമുക്ക് ഒരു പരിധിവരെ നിർണയിക്കാൻ പറ്റില്ല. കാരണം ഒരു രാജധർമ്മമല്ല അദ്ദേഹം അനുശാസിക്കുന്നുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമേ അദ്ദേഹം ചെയ്യുന്നു. മുനിമാരും ദേവന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രജകളെ അദ്ദേഹം പരിപാലിച്ചു. അത് മാത്രമല്ല, രാവണൻ അറിയാം രാമനോട് ഏറ്റുമുട്ടി മരിച്ചാൽ തനിക്ക് മോക്ഷം ലഭിക്കും, അല്ലെങ്കിലോ തനിക്ക് എന്നും ലങ്കയിൽ രാജാവായിട്ട് വേണം. അപ്പൊ എന്താണ് തന്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ, തനിക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ രാമരാവണ യുദ്ധം അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു യുദ്ധം വന്നത്. അതുപോലെ അത്യുജ്വലമായ ഒരു കഥാപാത്രം ഇന്ദ്രജിത്ത്, അനേക ദിവസം ലക്ഷ്മണനുമായി പോർ ചെയ്ത് മരിച്ചു വീണ ഇന്ദ്രജിത്ത്. അപ്പൊ വീരന്മാരുടെ കഥയാണ്, സമൂഹത്തിന്റെ കഥയാണ്. ആധുനിക യുഗത്തിൽ ഓരോ കുടുംബങ്ങളിലും ഉള്ള കഥകളും ഇതിൽ കാണാം. അതുകൊണ്ടാണ് രാമായണം ഇന്നും ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുന്നത്. ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യ മനസാക്ഷിയുടെ സ്പന്ദിക്കുന്ന പ്രതീകങ്ങൾ രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ആഴത്തിലുള്ള ദർശനങ്ങൾ, നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയസംഗം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരത്വവും, സ്വപ്ന സമാനം കളത്രസുഖം നിണാം അല്പമായുസ്സും നിരൂപിക്ക് ലക്ഷ്മണ, രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്ക് സ്വപ്നതുല്യം സഖി. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ദർശനങ്ങൾ, അയോധ്യം അടവീം വിധി, ആ മാതാവ് ലക്ഷ്മണന്റെ മാതാവ് മകന് കൊടുക്കുന്ന ഉപദേശം, അയോധ്യയെ നീ അടവിയെ നീ അയോധ്യയായി കാണുക, ജ്യേഷ്ഠനെ നീ പിതാവായി കാണുക, ജ്യേഷ്ഠത്തെ നീ മാതാവായി കാണുക, ഉദാത്തമായിരിക്കുന്ന ഉപദേശത്തിന്റെ അന്തരീക്ഷം. ഇതുകൊണ്ടൊക്കെയാണ് അധ്യാത്മരാമായണം ഇന്നും ജനങ്ങൾക്കിടയിൽ പ്രചിരപ്രചാരം നേടുന്നത്. അത് മാത്രമല്ല, ഇത് ഉത്തമമായ സാഹിത്യമാണ്. ഇത് സ്ഥിരമായി വായിച്ചാൽ ആ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ മലയാള ഭാഷയിലുള്ള പദങ്ങൾ ഉച്ചരിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. ഒരു സാഹിത്യമാണ്, ഒരു കഥയാണ്, ഒരു ജീവദർശനമാണ്. ഇതെല്ലാം നമുക്ക് അധ്യാത്മരാമായണത്തിൽ കാണുവാൻ സാധിക്കും. അധ്യാത്മരാമായണം എഴുതിയപ്പോൾ എപ്രകാരമുണ്ടായിരുന്ന ഒരു സമൂഹമാണോ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ന് കേരള സമൂഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭക്തി പ്രസ്ഥാനം വീണ്ടും ഈ ആധുനിക യുഗത്തിലും കേരളത്തിൽ വരേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. സമത്വത്തിന്റെ പേരിൽ, ഈശ്വരനില്ല എന്നുള്ള വാദത്തിന്റെ പേരിൽ, യുക്തിവാദികളുടെ പേരിൽ ഒക്കെ കേരളം ഇന്ന് സംഘർഷഭരിതമാണ്. പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, അഴിമതികൾ, ഇങ്ങനെ പണ്ടുകാലത്ത് അസുരന്മാർ ചെയ്തിരുന്ന പല പ്രവൃത്തികളും ഇന്നത്തെ അഭിനവ അസുരന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഭക്തിയാണെങ്കിൽ ആ ഭക്തി കേരളക്കരയിലേക്ക് വീണ്ടും ഒഴുകിയെത്തുവാൻ അധ്യാത്മരാമായണം ഒരു നിമിത്തമായി തീരട്ടെ. അതുകൊണ്ട് തന്നെ ഈ ദുഃഖത്തെ മായ്ക്കുന്ന, അറിവിനെ പ്രദാനം ചെയ്യുന്ന, സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്ന, ഭക്തിയുടെ ഉദാത്ത തലങ്ങളിലേക്ക് മനുഷ്യ മനസ്സിനെ നയിക്കുന്ന ഈ അധ്യാത്മരാമായണം എല്ലാ കുടുംബങ്ങളിലും ഈ കർക്കിടക മാസം മുഴുവൻ, കർക്കിടക മാസം തീരുന്നത് വരെ വായിക്കണം എന്ന് ഞാൻ വിനീതമായി എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ